നമസ്കാരം, ഏവർക്കും ഫ്യൂച്ചർ ടിപ്സ് പി എസ് സിയിലേക്ക് സ്വാഗതം. ഇപ്പോൾ നമ്മൾ ഇന്ന് മുതൽ 10th ലെവൽ പ്രിലിംസിനെ ബേസ് ചെയ്തിട്ടുള്ള ആ സിലബസിനെ ബേസ് ചെയ്തിട്ടുള്ള ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യാണ്. അതിൽ 10 മാർക്കിന് പറഞ്ഞിട്ടുള്ള ഭാഗങ്ങളിലെ ഒരു ടോപ്പിക്കാണ് മനുഷ്യാവകാശ കമ്മീഷൻ. ഇപ്പോൾ മനുഷ്യാവകാശ കമ്മീഷനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ നോക്കുന്നത്. ഇപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ തന്നെ പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് മനുഷ്യാവകാശ കമ്മീഷൻ. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. മനുഷ്യാവകാശ കമ്മീഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഓർത്തിരിക്കുക, മനുഷ്യന്റെ അവകാശങ്ങൾ അത് സംരക്ഷിക്കപ്പെടുന്നതിലേക്ക് വേണ്ടിയിട്ട് ഇന്ത്യൻ പാർലമെന്റ് ഒരു നിയമം പാസാക്കി. മനുഷ്യന്റെ അവകാശങ്ങൾ അത് സംരക്ഷിക്കപ്പെടുന്നതിലേക്ക് വേണ്ടി ഇന്ത്യൻ പാർലമെന്റ് ഒരു നിയമം പാസാക്കി. ആ നിയമം പാസാക്കിയ വർഷം എന്നാണെന്ന് ചോദിച്ചാൽ 1993 സെപ്റ്റംബർ 28 ഓർത്തിരിക്കുക, മനുഷ്യാവകാശ നിയമം ഇന്ത്യൻ പാർലമെന്റ് പാസാക്കിയ വർഷം എന്നാണെന്ന് ചോദിച്ചാൽ 1993 സെപ്റ്റംബർ 28 ഓർത്തിരിക്കുക. 1993 സെപ്റ്റംബർ 28 മനുഷ്യാവകാശ നിയമം ഇന്ത്യൻ പാർലമെന്റ് പാസാക്കി. മനുഷ്യാവകാശ നിയമങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഇന്ത്യൻ ഭരണഘടനയിലെ ഭാഗം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഭാഗം 3 ഓർത്തിരിക്കുക. മനുഷ്യാവകാശവുമായി ബന്ധപ്പെട്ട ഭരണഘടനയിലെ ഭാഗം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഭാഗം 3. ഇനി ഈ നിയമം പാസാക്കി എന്ന് പറഞ്ഞു. ഈ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വരുന്നു. അല്ലെങ്കിൽ ഈ മനുഷ്യാവകാശ നിയമങ്ങൾ നടപ്പിലാക്കുന്നതിലേക്ക് വേണ്ടിയിട്ട് ഇന്ത്യയിലെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ രൂപീകരിക്കുന്നു. ഇപ്പൊ ചോദിക്കാം, ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ രൂപീകരിച്ച വർഷം എന്നാണെന്ന് ചോദിച്ചാൽ 1993 ഒക്ടോബർ 12 ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ രൂപം കൊള്ളുന്നു. ഓർത്തിരിക്കുക. അപ്പോൾ നിയമം പാസാക്കിയത് സെപ്റ്റംബർ 28 കമ്മീഷൻ നിലവിൽ വരുന്നത് ഒക്ടോബർ 12 ഓർക്കുക. അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകരുത്. അത് കഴിഞ്ഞ് പറയുന്നു, ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ എങ്ങനെയുള്ള സ്ഥാപനമാണ് എന്ന് ചോദിച്ചാൽ അതൊരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണെന്ന് ഓർക്കുക. ഇതൊരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. പാർലമെന്റിൽ പാസാക്കിയ ഒരു നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ നിലവിൽ വന്നിട്ടുള്ള ഒരു സ്ഥാപനമാണ് മനുഷ്യാവകാശ കമ്മീഷൻ. അപ്പോൾ ഓർത്തിരിക്കുക, മനുഷ്യാവകാശ കമ്മീഷൻ ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്, മറക്കരുത്, സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആസ്ഥാനം എവിടെയാണെന്ന് ചോദിച്ചാൽ അത് ന്യൂഡൽഹിയിലാണ്. ആസ്ഥാന മന്ദിരം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആദ്യകാലങ്ങളിൽ, അതായത് ഇതിന്റെ നിർമ്മാണം പൂർത്തീകരിച്ച സമയങ്ങളിൽ ഇത് അറിയപ്പെട്ടിരുന്ന ഏത് പേരിലെന്ന് ചോദിച്ചാൽ മാനവ് അധികാർ ഭവൻ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. നിലവിൽ ഇത് ഏത് പേരിലാണ് അറിയപ്പെടുന്നതെന്ന് ചോദിച്ചാൽ സർദാർ പട്ടേൽ ഭവൻ എന്നാണ്. ഓർത്തിരിക്കുക, ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ന്യൂഡൽഹിയിലാണ് ആസ്ഥാനം. ഈ ആസ്ഥാന മന്ദിരം ഇന്ന് അറിയപ്പെടുന്നത് സർദാർ പട്ടേൽ ഭവൻ എന്നാണ്. ഓർത്തിരിക്കുക. അപ്പോൾ നമുക്ക് മനുഷ്യാവകാശ നിയമം 1993 സെപ്റ്റംബർ 28 പാസ്സാക്കി ഒക്ടോബർ 12 കമ്മീഷൻ നിലവിൽ വന്നെന്ന് പറഞ്ഞു. ഈ മനുഷ്യാവകാശ നിയമം ഭേദഗതി നിയമം ഏത് വർഷമാണ് നിലവിൽ വന്നതെന്ന് ചോദിച്ചാൽ അത് 2019 നിലവിൽ വന്നതെന്ന് ഓർക്കുക. ഭേദഗതി നിയമം 2019 വന്നതെന്ന് പറയുമ്പോൾ എത്ര തവണ മനുഷ്യാവകാശ നിയമങ്ങൾ ഭേദഗതി ചെയ്തിട്ടുണ്ടെന്ന് ചോദിച്ചാൽ 2 ഭേദഗതി ചെയ്തിട്ടുണ്ട്. 2006 ഭേദഗതി ചെയ്തിട്ടുണ്ട്, അതുപോലെ 2019. അപ്പൊ നമുക്ക് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് 2019, അതുകൊണ്ട് തന്നെ നമ്മൾ 2019 പഠിക്കുന്നു. മനുഷ്യാവകാശ നിയമ ഭേദഗതി ബില്ല് ആദ്യമായി ലോക്സഭയിൽ അവതരിപ്പിച്ചത് ആരാന്ന് ചോദിച്ചാൽ അത് അമിത്ഷായാണ്. ഓർത്തിരിക്കുക, അമിത്ഷാ ലോക്സഭയിൽ അവതരിപ്പിച്ചു. മനുഷ്യാവകാശ നിയമ ഭേദഗതി ബില്ല് അമിത്ഷാ ലോക്സഭയിൽ അവതരിപ്പിക്കുന്നത് 2019 ജൂലൈ 8 അവതരിപ്പിക്കുന്നത്. മനുഷ്യാവകാശ നിയമ ഭേദഗതി ബില്ല് എന്നാണ് ലോക്സഭ പാസാക്കുന്നതെന്ന് ചോദിച്ചാൽ 2019 ജൂലൈ 19 ആര് പാസാക്കുന്നു? ലോക്സഭ പാസാക്കുന്നു. ഇനി എന്നാണ് രാജ്യസഭ പാസാക്കിയെന്ന് ചോദിച്ചാൽ 2019 ജൂലൈ 22 രാജ്യസഭയും പാസാക്കുന്നുണ്ട്. അപ്പൊ ലോക്സഭ പാസാക്കി, രാജ്യസഭ പാസാക്കി, ഇതിനി ആരുടെ കയ്യിൽ അപ്പൊ വേണ്ടേ? പ്രസിഡന്റ് കയ്യിൽ അല്ലേ. അപ്പൊ പ്രസിഡന്റ് എന്നാണ് മനുഷ്യാവകാശ നിയമ ഭേദഗതി ബില്ലിൽ ഒപ്പിടുന്നത് എന്ന് ചോദിച്ചാൽ അത് 2019 ജൂലൈ 27 ഓർക്കുക. 2019 ജൂലൈ 27 രാഷ്ട്രപതി അതിൽ ഒപ്പിട്ടു. എന്നാൽ മനുഷ്യാവകാശ നിയമ ഭേദഗതി നിയമം നിലവിൽ വന്നത് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2019 ഓഗസ്റ്റ് 2 മനുഷ്യാവകാശ നിയമ ഭേദഗതി നിയമം നിലവിൽ വന്നത്. അപ്പോൾ നമ്മൾ ഇനി പഠിക്കുന്ന ഈ ഭേദഗതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അടുത്ത് പഠിക്കുന്നത്.
ഭേദഗതി ഉൾപ്പെടെയാണ് അടുത്ത് നമ്മൾ പഠിക്കുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഞാൻ ഒന്നുകൂടെ പറയാം. മനുഷ്യാവകാശ നിയമം ഇന്ത്യൻ പാർലമെന്റ് പാസ്സാക്കുന്നത് 1993 സെപ്റ്റംബർ 28 മനുഷ്യാവകാശങ്ങളുമായി ബന്ധപ്പെട്ട ഭരണഘടനാ ഭാഗം 3 ഭാഗം 3 മൗലിക അവകാശങ്ങളെ കുറിച്ചാണ് പറയുന്നത്. ഇനി എന്നാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ രൂപം കൊള്ളുന്നത്? 1993 ഒക്ടോബർ 12 ഇതൊരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്, ഓർത്തിരിക്കുക, സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആസ്ഥാനം പറയുന്നത് ന്യൂഡൽഹി. ആസ്ഥാന മന്ദിരം ആദ്യകാലങ്ങളിൽ അറിയപ്പെട്ടത് മാനവ് അധികാർ ഭവൻ എന്നും നിലവിൽ അറിയപ്പെടുന്നത് സർദാർ പട്ടേൽ ഭവൻ എന്നുമാണ്. എത്ര തവണ ഭേദഗതി ചെയ്തിട്ടുണ്ട്? 2 ഭേദഗതി ചെയ്തിട്ടുണ്ട്. 2006 ലും 2019 ലും ഭേദഗതി ചെയ്തിട്ടുണ്ട്. മനുഷ്യാവകാശ നിയമ ഭേദഗതി ബില്ല് ആദ്യമായി ലോക്സഭയിലാണ് അവതരിപ്പിച്ചത് അമിത്ഷായാണ്. എന്നാണ് അവതരിപ്പിച്ചതെന്ന് ചോദിച്ചാൽ 2019 ജൂലൈ 8 അവതരിപ്പിക്കുന്നത്. ഇനി ലോക്സഭ മനുഷ്യാവകാശ നിയമ ഭേദഗതി ബില്ല് ഒപ്പിടുന്നത് 2019 ജൂലൈ 19 രാജ്യസഭ ഒപ്പിടുന്നത് 2019 ജൂലൈ 22 പ്രസിഡന്റ് മനുഷ്യാവകാശ നിയമ ഭേദഗതി ബില്ലിൽ ഒപ്പിടുന്നത് 2019 ജൂലൈ 27 എന്നാൽ ദേശീയ മനുഷ്യാവകാശ നിയമ ഭേദഗതി നിയമം നിലവിൽ വന്നത് എന്നാന്ന് ചോദിച്ചാൽ 2019 ഓഗസ്റ്റ് 2 ഓർക്കുക, ഓഗസ്റ്റ് 2 നിലവിൽ വരുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു. ഈ ഭേദഗതി അനുസരിച്ച് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ എത്ര അംഗങ്ങളാണ് ഉള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് 6 ഉള്ളതെന്ന് ഓർത്തിരിക്കുക. 6 6 ഉള്ളതെന്ന് പറയുമ്പോൾ ഒരു ചെയർമാനും ബാക്കി 5 സ്ഥിരാംഗങ്ങളും, അങ്ങനെയാണ് ടോട്ടലായിട്ട് 6. ഈ 6 പോകെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ മറ്റംഗങ്ങൾ ഉണ്ടോ എന്ന് ചോദിച്ചാൽ അംഗങ്ങളുണ്ട്, അത് എക്സ് ഒഫീഷ്യോ അംഗങ്ങളാണ്. അപ്പൊ ചോദിക്കാം, ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെ എക്സ് ഒഫീഷ്യോ അംഗങ്ങൾ അല്ലെങ്കിൽ അനൌദ്യോഗിക അംഗങ്ങളുടെ എണ്ണം എത്രയാണ്? അത് 7 അനൌദ്യോഗിക അംഗങ്ങളുടെ എണ്ണം 7 അനൗദ്യോഗിക അംഗങ്ങൾ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക, സ്ട്രക്ചർ ഓർത്തിരിക്കുക. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെ അംഗങ്ങൾ അതിൽ എത്ര അംഗങ്ങളാണ് ഉള്ളതെന്ന് ചോദിച്ചാൽ 6 6 നമ്മുടെ ആൻസർ. അല്ലെ, എക്സ് ഒഫീഷ്യോ അംഗങ്ങളുടെ എണ്ണം എത്രയെന്ന് ചോദിച്ചു കഴിഞ്ഞാലാണ് എത്രയാ? 7. അപ്പോ മനുഷ്യാവകാശ കമ്മീഷനിലെ, ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെ അംഗങ്ങളെ തെരഞ്ഞെടുക്കുന്നതിന് ഒരു കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട്. ആ കമ്മിറ്റിയിൽ എത്ര പേരാണ് ഉള്ളതെന്ന് ചോദിച്ചാൽ 6 ആ കമ്മിറ്റിയിലുള്ളത്. അത് ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ ഓർത്തിരിക്കുക, പ്രധാനമന്ത്രി, ആഭ്യന്തരമന്ത്രി, ഇങ്ങനെ തന്നെ ഓർക്കുക, പ്രധാനമന്ത്രി, ആഭ്യന്തരമന്ത്രി, ലോക്സഭാ സ്പീക്കർ, ലോക്സഭാ പ്രതിപക്ഷ നേതാവ്, രാജ്യസഭയിലെ അധ്യക്ഷനല്ല ഉപാധ്യക്ഷനാണ്, രാജ്യസഭാ ഉപാധ്യക്ഷനും രാജ്യസഭാ പ്രതിപക്ഷ നേതാവ്. ഇങ്ങനെ 6 ചേർന്നിട്ടാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെ അംഗങ്ങളെ തെരഞ്ഞെടുക്കുന്നത്. ഓർത്തിരിക്കുക, ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെ അംഗങ്ങളെ തെരഞ്ഞെടുക്കുന്ന കമ്മിറ്റി ഉണ്ട്. ആ കമ്മിറ്റിയിൽ എത്ര പേരാണ് ഉള്ളത്? 6. ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ പ്രധാനമന്ത്രി, ആഭ്യന്തരമന്ത്രി, ലോക്സഭാ പ്രതിപക്ഷ നേതാവ് ലോക്സഭാ സ്പീക്കർ രാജ്യസഭാ പ്രതിപക്ഷ നേതാവ് രാജ്യസഭാ ഉപാധ്യക്ഷൻ. ഇങ്ങനെ 6 ചേർന്നിട്ടാണ് തെരഞ്ഞെടുക്കുന്നത്. അപ്പൊ തെരഞ്ഞെടുക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ ഇതിലെ ചെയർമാനും മറ്റ് അംഗങ്ങൾക്കും എന്തെങ്കിലുമൊക്കെ യോഗ്യത വേണം. നമുക്ക് തന്നെ ചിന്തിക്കാവുന്നേ ഉള്ളൂ, ഒരു തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അതിൽ എന്തെങ്കിലുമൊക്കെ യോഗ്യത വേണമെന്ന് പറയുന്നുണ്ട്. അപ്പൊ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെ ചെയർമാന്റെ യോഗ്യത എന്തായിരിക്കണം എന്ന് ചോദിച്ചാൽ ഒന്നുകിൽ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിരിക്കണം, അല്ലെങ്കിൽ സുപ്രീം കോടതിയിലെ ജഡ്ജ് ആയിരിക്കണം. അത് റിട്ടയർഡ് പേഴ്സൺസിനും ഇതിലെ ചെയർമാൻ സ്ഥാനത്തേക്ക് എത്താവുന്നതാണ്. ഓർത്തിരിക്കുക, ഒന്നുകിൽ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിരിക്കണം അല്ലെങ്കിൽ ജഡ്ജ് ആയിരിക്കണം. അതാരുടെയാ? ചെയർമാന്റെ യോഗ്യത. ഇനി ബാക്കി 5 വരുന്നുണ്ട്. നമ്മൾ പറഞ്ഞില്ലേ 1+5 നമ്മൾ പറഞ്ഞിട്ടുള്ളത്. 5 ആദ്യ ആളിന്റെ യോഗ്യത എന്താണെന്ന് ചോദിച്ചാൽ, അദ്ദേഹം സുപ്രീം കോടതിയിലെ ജഡ്ജ് ആയിരിക്കണം. ആദ്യ അംഗത്തിന്റെ യോഗ്യത സുപ്രീം കോടതിയിലെ ജഡ്ജ് ആയിരിക്കണം, അല്ലെങ്കിൽ ജഡ്ജ് ആയിരുന്ന വ്യക്തി ആയിരിക്കണം. ഏതാ? 5 ആദ്യത്തെ, 5 ആദ്യത്തെ. ഇനി 5 രണ്ടാമത്തെ ആളിന്റെ യോഗ്യത എന്താന്ന് ചോദിച്ചാൽ, അദ്ദേഹം നമ്മുടെ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആയിരിക്കണം. ഓർത്തിരിക്കുക, രണ്ടാമത്തെ വ്യക്തിയുടെ യോഗ്യത ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആയിരിക്കണം. അപ്പോ
അഞ്ച് സ്ഥിരാംഗങ്ങൾ രണ്ടുപേരെ നമ്മൾ പറഞ്ഞു. ആദ്യത്തെ ആള് സുപ്രീം കോടതി ജഡ്ജ്, രണ്ടാമത്തെ ആള് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആയിരിക്കണം എന്ന് പറഞ്ഞു. ബാക്കിയുള്ള മൂന്ന് പേരും മനുഷ്യാവകാശവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ, അതിൽ മനുഷ്യാവകാശ നിയമങ്ങളെ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ നല്ല അറിവും പാണ്ഡിത്യമുള്ളവരായിരിക്കണം. ഈ മൂന്ന് പേരും ബാക്കിയുള്ള മൂന്ന് പേരും നല്ല അറിവുള്ളവരായിരിക്കണം. ഏത് മേഖല? മനുഷ്യാവകാശവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ മനുഷ്യാവകാശ നിയമവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നല്ല അറിവുള്ളവരായിരിക്കണം. ഇനി ഇത് ഈ മൂന്ന് പേരിൽ ഒരാൾ വനിതയായിരിക്കണമെന്ന് പറയുന്നു. ഈ മൂന്നംഗങ്ങൾ ബാലൻസ് ഉള്ളതിൽ ഒരാൾ തീർച്ചയായും വനിതയായിരിക്കണമെന്നും പറയുന്നുണ്ട്. ഇപ്പൊ ഇത്രയും യോഗ്യതകൾ ഓർത്തിരിക്കുക. ഇപ്പൊ തെരഞ്ഞെടുക്കുന്ന കമ്മിറ്റിയിൽ ആറ് പേരാണ്. ആറ് പേര് ചേർന്ന് ഈ ആറ് പേരെ തെരഞ്ഞെടുക്കുന്നുണ്ട്. ആറ് പേരുടെ യോഗ്യത നമ്മൾ പറഞ്ഞു. അത് കഴിഞ്ഞ് നമ്മൾ പറയുന്നു യോഗ്യത അനുസരിച്ച് നമ്മൾ ആറ് പേരെയും തെരഞ്ഞെടുത്തു. ഇനി തെരഞ്ഞെടുത്തു കഴിഞ്ഞാൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെ ചെയർമാനെയും മറ്റ് അംഗങ്ങളെയും ആരാണ് നിയമിക്കുന്നത് എന്ന് ചോദിച്ചാൽ അത് രാഷ്ട്രപതിയാണെന്ന് ഓർക്കുക. നിയമിക്കുന്നത് ആരാണെന്ന് ചോദിച്ചാൽ അത് രാഷ്ട്രപതിയാണെന്ന് ഓർക്കുക. ഇനി ആരാണ് പിരിച്ചുവിടുന്നതെന്ന് ചോദിച്ചാൽ അതും രാഷ്ട്രപതിയാണ് പിരിച്ചുവിടുന്നത് എന്ന് ഓർക്കുക. രാഷ്ട്രപതിയാണ് പിരിച്ചുവിടുന്നതെന്ന് ഓർക്കുക. അടുത്ത് നമ്മൾ പറയുന്നു ഈ മനുഷ്യാവകാശ കമ്മീഷനിലെ അംഗങ്ങളെ തെരഞ്ഞെടുത്തു. ഇവരുടെ കാലാവധി എത്രയാണെന്ന് ചോദിച്ചാൽ അത് 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സാണ്. 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സാണ് അവരുടെ കാലാവധി ആയിട്ട് പറയുന്നത്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യത്തെ ചെയർമാൻ ആരാന്ന് ചോദിച്ചാൽ ആദ്യത്തെ ചെയർമാൻ രംഗനാഥ് മിശ്രയാണ്. ഒരു ചോദ്യം വരാം, മനുഷ്യാവകാശ കമ്മീഷനിലെ ചെയർമാനായ ആദ്യത്തെ മലയാളി ആരാന്ന് ചോദിച്ചാൽ അത് കെ ജി ബാലകൃഷ്ണനാണ്. കെ ജി ബാലകൃഷ്ണനെ സംബന്ധിച്ച് ഒരു ക്വസ്റ്റ്യൻ കൂടെ വരാം. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെ ഏറ്റവും കൂടുതൽ കാലം ചെയർമാനായിരുന്ന വ്യക്തി ആരാന്ന് ചോദിച്ചാൽ അതിനും ഉത്തരം ഏത് തന്നെയാണ്? കെ ജി ബാലകൃഷ്ണൻ. ഓർത്തിരിക്കുക, ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെ ചെയർമാനായ ആദ്യത്തെ മലയാളി കെ ജി ബാലകൃഷ്ണനാണ്. ഏറ്റവും കൂടുതൽ കാലം ചെയർമാനായിരുന്ന വ്യക്തി ആര് തന്നെയാണ്? കെ ജി ബാലകൃഷ്ണനാണ്. ചോദ്യം ഒരു വെറൈറ്റി ആയിട്ട് ചോദിക്കാം. അതായത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെ അംഗമായ ആദ്യ മലയാളി, നമ്മൾ ചെയർമാനായത് കെ ജി ബാലകൃഷ്ണൻ, എന്നാൽ അംഗമായ ആദ്യ മലയാളി എന്ന് ചോദിക്കുകയാണെങ്കിൽ അത് ഫാത്തിമ ബീവി എന്ന് ഓർക്കുക. ഫാത്തിമ ബീവി, നമുക്കറിയാം ഫാത്തിമ ബീവി സുപ്രീം കോടതിയിലെ ജഡ്ജായ ആദ്യത്തെ വനിതയാണ്. ഫാത്തിമ ബീവി നമുക്ക് നേരത്തെ അറിയാം ഫാത്തിമ ബീവിയെ, അതായത് സുപ്രീം കോടതിയിലെ ജഡ്ജായ ആദ്യത്തെ വനിതയാണ് ഫാത്തിമ ബീവി. ഈ ഫാത്തിമ ബീവിയുടെ ഒരു ജീവചരിത്രമാണ് നീതിയുടെ ധീരസഞ്ചാരം. ഇടയ്ക്ക് പി എസ് സി ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ് നീതിയുടെ ധീരസഞ്ചാരം എന്നത് ആരെക്കുറിച്ചുള്ള ജീവചരിത്രമാണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഫാത്തിമ ബീവി. അപ്പൊ ഈ ജീവചരിത്ര ഗ്രന്ഥം എഴുതിയത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നീതിയുടെ ധീരസഞ്ചാരം എന്ന ജീവചരിത്രം എഴുതിയത് ആരാന്ന് ചോദിച്ചാൽ കെ ടി അഷ്റഫാണ്. ഓർത്തിരിക്കുക, കെ ടി അഷ്റഫാണ് ഈ ഒരു ജീവചരിത്രം എഴുതിയിട്ടുള്ളത്. ലാസ്റ്റ്, നിലവിൽ ആരാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ആരെന്ന് ചോദിച്ചാൽ അത് അരുൺകുമാർ മിശ്ര എന്നോർക്കുക. അത് കഴിഞ്ഞ് ഞാൻ സെക്രട്ടറി ജനറൽ എഴുതിയിട്ടുണ്ട്. എന്താണ് സെക്രട്ടറി ജനറൽ ഞാൻ ഇവിടെ പറയാൻ കാരണം, അതായത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെ കാര്യനിർവഹണ ഉദ്യോഗസ്ഥൻ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സെക്രട്ടറി ജനറൽ ആണെന്ന് ഓർക്കുക. ആരാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെ കാര്യനിർവഹണ ഉദ്യോഗസ്ഥൻ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സെക്രട്ടറി ജനറൽ ആണെന്ന് ഓർക്കുക. ഇനി ആരാണ് ഇപ്പോഴത്തെ സെക്രട്ടറി ജനറൽ ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആർ കെ ഭാർഗവയാണെന്ന് ഓർക്കുക. നിലവിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെ സെക്രട്ടറി ജനറൽ ആരാന്ന് ചോദിച്ചാൽ ആർ കെ ഭാർഗവയാണെന്ന് ഓർക്കുക. ഇതൊക്കെ ചേഞ്ച് വരാം, ഇനിയുള്ളതിൽ ചേഞ്ച് വരാം. സോ അതിൽ കറണ്ട് അഫയേഴ്സിലൊക്കെ വരുന്ന സമയങ്ങളിൽ നിങ്ങൾ ഇത് കൃത്യമായി പഠിച്ചോളൂ. ഇതൊക്കെ ചേഞ്ച് വരാവുന്നതാണ് ഈ ഭാഗത്തൊക്കെ. അപ്പൊ ഇപ്പൊ പറഞ്ഞ ഭാഗങ്ങൾ ഒന്നുകൂടെ പറയാം. നമ്മുടെ ഈ ഭേദഗതി, മനുഷ്യാവകാശ നിയമ ഭേദഗതി അനുസരിച്ച് നമ്മുടെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ എത്ര അംഗങ്ങളുണ്ടെന്ന് ചോദിച്ചാൽ 6 പേരാണ്. ഈ 6 പേരെ കൂടാതെ എത്ര എക്സ് ഓഫീഷ്യോ അംഗങ്ങളുണ്ടെന്ന് ചോദിച്ചാൽ അത് 7 പേരാണ്. എക്സ് ഓഫീഷ്യോ അംഗങ്ങൾ 7 പേരാണ്. ഈ 6 അംഗങ്ങൾ മനുഷ്യാവകാശ കമ്മീഷനിലെ 6 അംഗങ്ങളെയും തെരഞ്ഞെടുക്കുന്നതിന് ഒരു കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട്. ആ കമ്മിറ്റിയിൽ എത്ര പേരുണ്ടെന്ന് ചോദിച്ചാൽ 6 പേരാണ്. അത് ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ പ്രധാനമന്ത്രി, ആഭ്യന്തരമന്ത്രി, ലോക്സഭാ സ്പീക്കർ, ലോക്സഭാ പ്രതിപക്ഷ നേതാവ്, രാജ്യസഭയിലെ ഉപാധ്യക്ഷനും രാജ്യസഭാ പ്രതിപക്ഷ നേതാവ്, ഇങ്ങനെ 6 പേർ ചേർന്ന് ഈ 6 പേരെ തെരഞ്ഞെടുക്കുന്നു. ഈ തെരഞ്ഞെടുക്കുന്ന സമയത്ത് ഇവർക്ക് കുറച്ച് യോഗ്യതകൾ പറയുന്നുണ്ട്. ചെയർമാന്റെ യോഗ്യത എന്തായിരിക്കണം? സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ ജഡ്ജ് ആയിരിക്കണം എന്ന് പറയുന്നുണ്ട്. ഇനി 5 പേരിൽ ആദ്യത്തെ ആളിന്റെ യോഗ്യത സുപ്രീം കോടതി ജഡ്ജ് ആയിരിക്കണമെന്ന് പറയുന്നുണ്ട്. രണ്ടാമത്തെ ആളിന്റെ യോഗ്യത ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആയിരിക്കണമെന്ന് പറയുന്നുണ്ട്. ബാക്കിയുള്ള 3 പേരുടെ യോഗ്യതയായി പറയുന്നത്
ഇവരെ മനുഷ്യാവകാശവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നല്ല അറിവുള്ളവരായിരിക്കണം, മനുഷ്യാവകാശ നിയമങ്ങളിൽ നല്ല പാണ്ഡിത്യമുള്ളവരായിരിക്കണം എന്ന് പറയുന്നു. ഈ മൂന്ന് പേരിൽ ഒരാൾ വനിതയായിരിക്കണമെന്നും പറയുന്നുണ്ട്. അത്രയും കാര്യങ്ങൾ ഓർക്കുക. ഇനി ഈ അംഗങ്ങളെ തെരഞ്ഞെടുത്തു, ഈ അംഗങ്ങളെ നിയമിക്കുന്നതും പിരിച്ചുവിടുന്നതും ആരാണെന്ന് ചോദിച്ചാൽ അത് പ്രസിഡന്റാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെ അംഗങ്ങളെ നിയമിക്കുന്നതും പിരിച്ചുവിടുന്നതും പ്രസിഡന്റാണെന്ന് ഓർക്കുക. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെ ചെയർമാന്റെയും മറ്റംഗങ്ങളുടെയും കാലാവധി 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സാണെന്ന് ഓർക്കുക. ആദ്യത്തെ മനുഷ്യാവകാശ കമ്മീഷൻ ആരാണെന്ന് ചോദിച്ചാൽ അത് രംഗനാഥ് മിശ്രയാണ്. ഇനി മനുഷ്യാവകാശ കമ്മീഷനിലെ ചെയർമാനായ ആദ്യത്തെ മലയാളി ആരാണെന്ന് ചോദിച്ചാൽ കെ ജി ബാലകൃഷ്ണനാണ്. കെ ജി ബാലകൃഷ്ണനെ സംബന്ധിച്ച് ഒരു ക്വസ്റ്റ്യൻ കൂടെ എക്സ്ട്രാ ഓർക്കുക. ഈ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെ ഏറ്റവും കൂടുതൽ കാലം ചെയർമാനായിരുന്ന വ്യക്തി ആരാന്ന് ചോദിച്ചാൽ കെ ജി ബാലകൃഷ്ണനാണ്. ഇനി ഒരു ചോദ്യം വെറൈറ്റി ആയിട്ട് ചോദിക്കാവുന്നതാണ്, ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെ അംഗമായ ആദ്യ മലയാളി ആരാന്ന് ചോദിച്ചാൽ ഫാത്തിമ ബീവിയാണ്. ഫാത്തിമ ബീവി സുപ്രീം കോടതിയിലെ ആദ്യത്തെ വനിതാ ജഡ്ജാണ്. ഫാത്തിമ ബീവി ഫാത്തിമ ബീവിയുടെ ജീവചരിത്രമാണ് നീതിയുടെ ധീരസഞ്ചാരം. ഈ നീതിയുടെ ധീരസഞ്ചാരം എന്ന ജീവചരിത്രം എഴുതിയത് കെ ടി അഷ്റഫാണ്. അത് കഴിഞ്ഞ് പറയുന്നു, നിലവിൽ ആരാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ആരാന്ന് ചോദിച്ചാൽ അരുൺകുമാർ മിശ്ര. മാറ്റം വരാവുന്നതാണ്. അത് കഴിഞ്ഞ് പറയുന്നു, ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ കാര്യനിർവഹണ ഉദ്യോഗസ്ഥൻ ആരാന്ന് ചോദിച്ചാൽ കാര്യനിർവഹണ ഉദ്യോഗസ്ഥനാണ് സെക്രട്ടറി ജനറൽ. നിലവിൽ ആരാണ് സെക്രട്ടറി ജനറൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആർ കെ ഭാർഗവയാണെന്ന് ഓർക്കുക. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ നമ്മൾ 6 അംഗങ്ങളുണ്ടെന്ന് പറഞ്ഞു. 6 അംഗങ്ങൾ പോകെ 7 എക്സ് ഒഫീഷ്യോ അംഗങ്ങൾ അല്ലെങ്കിൽ അനൗദ്യോഗിക അംഗങ്ങളുണ്ടെന്ന് നമ്മളത് പറഞ്ഞു. അപ്പൊ 6 അംഗങ്ങൾ അവരുടെ യോഗ്യതകൾ അതൊക്കെ നമ്മൾ പഠിച്ചു. ഈ എക്സ് ഒഫീഷ്യോ അംഗങ്ങൾ 7 പേര്, അവരെ കൂടെ ഒന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കുക. അതായത് വനിതാ കമ്മീഷൻ, ദേശീയ വനിതാ കമ്മീഷൻ, ദേശീയ പട്ടിക ജാതി കമ്മീഷൻ, ദേശീയ പട്ടിക വർഗ കമ്മീഷൻ, ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ. ഓർത്തിരിക്കുക, ദേശീയ വനിതാ കമ്മീഷൻ, ദേശീയ പട്ടിക ജാതി കമ്മീഷൻ, ദേശീയ പട്ടിക വർഗ കമ്മീഷൻ, ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ, 4 എണ്ണം. അടുത്ത് 3 എണ്ണം കൂടെ ഉണ്ട്, അതുകൂടെ നമ്മൾ ഓർത്തിരിക്കുക. ദേശീയ പിന്നോക്ക വിഭാഗ കമ്മീഷൻ, ദേശീയ പിന്നാക്ക വിഭാഗ കമ്മീഷൻ, ദേശീയ ബാലാവകാശ കമ്മീഷൻ, ദേശീയ വികലാംഗ കമ്മീഷൻ, ഇങ്ങനെ 7 കമ്മീഷൻ. ഈ 7 കമ്മീഷനിലെയും ചെയർമാൻ അല്ലെങ്കിൽ ചെയർപേഴ്സൺ ഏതിൽ അംഗമായിരിക്കും? ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെ അംഗമായിരിക്കും എന്ന് ഓർക്കുക. ദേശീയ വനിതാ കമ്മീഷൻ, ദേശീയ പട്ടിക ജാതി കമ്മീഷൻ, ദേശീയ പട്ടിക വർഗ കമ്മീഷൻ, ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ, ദേശീയ പിന്നാക്ക വിഭാഗ കമ്മീഷൻ, ദേശീയ ബാലാവകാശ കമ്മീഷൻ, ദേശീയ വികലാംഗ കമ്മീഷൻ. ഈ കമ്മീഷനുകളിലെ ഒന്നുകിൽ ചെയർമാൻ അല്ലെങ്കിൽ ചെയർപേഴ്സൺ ആരാണോ അദ്ദേഹം ഏതിലെ അംഗമായിരിക്കും? ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ അംഗമായിരിക്കും. ഈ 7 കമ്മീഷനിലെയും അംഗം ചെയർമാൻമാരാണ് അല്ലെങ്കിൽ ചെയർപേഴ്സൺ ആണ് ഏതിലെ എക്സ് ഒഫീഷ്യോ അംഗങ്ങൾ എന്ന് ചോദിച്ചാൽ? ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെ അംഗങ്ങൾ എന്ന് ചോദിച്ചാൽ. മറക്കരുത്, ഇത്രയും കമ്മീഷനിലെ ചെയർമാൻ അല്ലെങ്കിൽ ചെയർപേഴ്സൺ ആയിരിക്കും ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെ എക്സ് ഒഫീഷ്യോ അംഗങ്ങൾ. അത്രയും ഓർക്കുക. ഇനി ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ആർക്കാണ് വാർഷിക റിപ്പോർട്ട് സമർപ്പിക്കേണ്ടതെന്ന് ചോദിച്ചാൽ അത് കേന്ദ്ര ഗവൺമെന്റിനാണ്. വാർഷിക റിപ്പോർട്ട് സമർപ്പിക്കേണ്ടത് കേന്ദ്ര ഗവൺമെന്റിനാണ് എന്ന് ഓർക്കുക. വാർഷിക റിപ്പോർട്ട് സമർപ്പിക്കേണ്ടത് കേന്ദ്ര ഗവൺമെന്റിനാണ് എന്ന് ഓർക്കുക. ഇത്രയും കാര്യങ്ങൾ നമ്മൾ പഠിച്ച ശേഷം ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ അധികാരങ്ങളും ചുമതലകളും എന്തൊക്കെയാണെന്ന് ഓർക്കുക. അതിന്റെ അധികാരങ്ങൾ പറയുന്നു, 4 അധികാരങ്ങളും 2 ചുമതലകളുമാണ്. നമ്മൾ ഓർത്തിരിക്കുക, 2 ചുമതലകളാണ് 4 അധികാരങ്ങളാണ്. ഒരുമിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. മനുഷ്യാവകാശ ലംഘനവുമായി ബന്ധപ്പെട്ട ഏതൊരു കേസിലും, ഇതൊക്കെ പ്രസ്താവന രീതിയിൽ വരാവുന്ന ചോദ്യങ്ങളാണ്, ഓർത്തിരിക്കുക. മനുഷ്യാവകാശ ലംഘനവുമായി ബന്ധപ്പെട്ട ഏതൊരു കേസിലും ഇടപെടാനും അന്വേഷണം നടത്താനും ദേശീയ മനുഷ്യാവകാശ കമ്മീഷന് അധികാരമുണ്ട്. ഓർത്തിരിക്കുക, ഈ മനുഷ്യാവകാശ കമ്മീഷന് എന്തൊക്കെ അധികാരങ്ങളെന്ന് ചോദിച്ചാൽ, മനുഷ്യാവകാശ ലംഘനവുമായി ബന്ധപ്പെട്ട ഏതൊരു കേസിലും ഇടപെടാനും അതുപോലെ അന്വേഷണം നടത്താനും മനുഷ്യാവകാശ കമ്മീഷന് അധികാരമുണ്ട്. അതിപ്പോൾ ദേശീയ തലത്തിലാവാം, സംസ്ഥാന തലത്തിലാവാം, മനുഷ്യാവകാശ കമ്മീഷന് അധികാരമുണ്ട്. 2-ാമത്തെ പോയിന്റ് പറയുന്നു, ആരും പരാതിയൊന്നും നൽകിയില്ല. മനുഷ്യാവകാശ ലംഘനവുമായി ബന്ധപ്പെട്ട് ആരും പരാതി നൽകിയില്ല എങ്കിലും മനുഷ്യാവകാശ കമ്മീഷന് സ്വമേധയാ കേസെടുക്കാനുള്ള അധികാരമുണ്ട്. 2-ാമത്തെ പ്രസ്താവന രീതി ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻ ആണ്, മനുഷ്യാവകാശ കമ്മീഷന് സ്വമേധയാ കേസെടുക്കാൻ അധികാരമുണ്ട്. സ്വമേധയാ കേസെടുക്കാൻ അധികാരമുണ്ട്. 3-ാമത്തെ പോയിന്റ് ഓർത്തിരിക്കുക. 3-ാമത്തെ പോയിന്റ് പറയുന്നത്, കോടതികളിൽ മനുഷ്യാവകാശ ലംഘനവുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന കേസുകളിൽ, ഓർത്തിരിക്കുക, കോടതികളിൽ മനുഷ്യാവകാശ ലംഘനവുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന കേസുകളിൽ കക്ഷി ചേരാൻ അധികാരമുണ്ട്. ആർക്കാണ്? മനുഷ്യാവകാശ കമ്മീഷന്. ഓർത്തിരിക്കുക, കോടതികളിൽ മനുഷ്യാവകാശ ലംഘനവുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന കേസുകളിൽ കക്ഷി ചേരാൻ അധികാരമുണ്ട്. കക്ഷി ചേരാൻ അധികാരമുണ്ടെന്ന് ഓർക്കുക. കക്ഷി ചേരാൻ അധികാരമുണ്ട്.
അതുകാര്യം ഓർത്തിരിക്കുക. മൂന്ന് പോയിന്റായി നാലാമത്തെ പോയിന്റ് പറയുന്നു, ജയിലുകൾ സന്ദർശിക്കുന്നതിനും അവിടെ നടക്കുന്ന മനുഷ്യാവകാശ ലംഘനങ്ങൾക്കെതിരെ പ്രതികരിക്കാനും മനുഷ്യാവകാശ കമ്മീഷന് അധികാരമുണ്ട്. ഇതാണ് നമ്മുടെ നാല് അധികാരങ്ങൾ. മനുഷ്യാവകാശ ലംഘനവുമായി ബന്ധപ്പെട്ട ഏതൊരു കേസിലും ഇടപെടാനും അന്വേഷണം നടത്താനും അധികാരമുണ്ട്. ആരും പരാതി നൽകിയില്ലെങ്കിലും മനുഷ്യാവകാശ കമ്മീഷന് സ്വമേധയാ കേസെടുക്കാനുള്ള അധികാരമുണ്ട്. മനുഷ്യാവകാശ ലംഘനവുമായി ബന്ധപ്പെട്ട കേസുകൾ കോടതിയിൽ നിലനിൽക്കുന്ന കേസുകളിൽ കക്ഷി ചേരാനുള്ള അധികാരമുണ്ട്. ജയിലുകൾ സന്ദർശിക്കുന്നതിനും അവിടെ നടക്കുന്ന മനുഷ്യാവകാശ ലംഘനങ്ങൾക്കെതിരെ പ്രതികരിക്കുന്നതിനും മനുഷ്യാവകാശ കമ്മീഷന് അധികാരമുണ്ട്. ഇനി രണ്ട് ചുമതലകൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മനുഷ്യാവകാശവുമായി ബന്ധപ്പെട്ട പഠനങ്ങൾ നടത്തുന്നവരെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക, അത് മനുഷ്യാവകാശ കമ്മീഷന്റെ ചുമതലയാണ്. ഒന്ന്, സ്വയം പഠിക്കുക, മറ്റുള്ളവരെ പഠിക്കാനായിട്ട് സഹായിക്കുക. മനുഷ്യാവകാശവുമായി ബന്ധപ്പെട്ട പഠനങ്ങൾ നടത്തുകയും പഠനങ്ങൾ നടത്തുന്നവരെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക, അത് ഒരു ചുമതലയാണ്. രണ്ടാമത്തെ ചുമതല പറയുന്നു, മനുഷ്യാവകാശവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന സന്നദ്ധ സംഘടനകളെ പരിപോഷിപ്പിക്കുക. സന്നദ്ധ സംഘടനകളെ പരിപോഷിപ്പിക്കുക, രണ്ട് ചുമതലയുള്ളൂ. അപ്പൊ അവിടെ ഓർത്തിരിക്കുക, മനുഷ്യാവകാശവുമായി ബന്ധപ്പെട്ട പഠനങ്ങൾ നടത്തുകയും പഠനങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക, മനുഷ്യാവകാശവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന സന്നദ്ധ സംഘടനകളെ പരിപോഷിപ്പിക്കുക, രണ്ട് ചുമതല. ഇത്രയും കാര്യങ്ങൾക്ക് ശേഷം അടുത്ത് നമ്മൾ പറയുന്നു, നമ്മളിവിടെ ഒരു അന്വേഷണം എന്ന് പറഞ്ഞില്ലേ, ഇടപെടാനും അന്വേഷണം നടത്താനുള്ള അധികാരമുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെ അന്വേഷണ ഉദ്യോഗസ്ഥന്റെ റാങ്ക് എന്തായിരിക്കണമെന്ന് ചോദിച്ചാൽ, ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെ അന്വേഷണ ഉദ്യോഗസ്ഥന്റെ റാങ്ക് ആയിരിക്കണം ഒന്നുകിൽ DGP റാങ്കിന് മുകളിൽ. ഓർത്തിരിക്കുക, അന്വേഷണ ഉദ്യോഗസ്ഥന്റെ റാങ്ക് DGP റാങ്കിന് മുകളിൽ എന്നാണ് പറയുന്നത്. DGP റാങ്കില് മുകളിലുള്ള വ്യക്തിക്ക് മാത്രമേ മനുഷ്യാവകാശ ലംഘനവുമായി ബന്ധപ്പെട്ട കേസുകളിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ അന്വേഷിക്കാൻ സാധിക്കത്തുള്ളൂ. രണ്ടാമത്തെ പോയിന്റ് പറയുന്നു, എത്ര വർഷം മുമ്പ് വരെയുള്ള മനുഷ്യാവകാശ ലംഘനവുമായി ബന്ധപ്പെട്ട കേസുകളാണ് മനുഷ്യാവകാശ കമ്മീഷന് അന്വേഷിക്കാൻ സാധിക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അത് ഒരു വർഷമാണെന്ന് ഓർക്കുക. ഒരു വർഷം വരെ, അതായത് ഒരു വർഷത്തിനകത്തുള്ള മനുഷ്യാവകാശ ലംഘനവുമായി ബന്ധപ്പെട്ട കേസുകൾ മാത്രമേ ആർക്ക് അന്വേഷിക്കാൻ സാധിക്കത്തുള്ളൂ, അത് മനുഷ്യാവകാശ കമ്മീഷനെ അന്വേഷിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. ഓർത്തിരിക്കുക, പീരീഡ് പറയുന്ന ഒരു വർഷത്തിനുള്ളിലെ കേസുകൾ മാത്രമേ അന്വേഷിക്കാൻ സാധിക്കത്തുള്ളൂ എന്ന് പറയുന്നുണ്ട്. ലാസ്റ്റ് ആയിട്ട് നമ്മളിവിടെ പറയുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, കേന്ദ്രത്തിലെയും സംസ്ഥാനത്തിലെയും മനുഷ്യാവകാശ കമ്മീഷന്റെ അക്കൗണ്ടുകൾ ഓഡിറ്റ് ചെയ്യുന്നത് ആരാണ് എന്ന് ചോദിച്ചാൽ അത് CAG ആണെന്ന് ഓർക്കുക. കേന്ദ്രത്തിലെയും സംസ്ഥാനത്തിലെയും മനുഷ്യാവകാശ കമ്മീഷന്റെ അക്കൗണ്ടുകൾ ഓഡിറ്റ് ചെയ്യുന്നത് ആരാന്ന് ചോദിച്ചാൽ അത് CAG ആണെന്ന് ഓർക്കുക. CAG കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ. നിലവിൽ ആരാണ് CAG എന്ന് ചോദിച്ചാൽ അത് ഗിരീഷ് ചന്ദ്ര മുർമു ആണ് നിലവിൽ CAG. ഇന്ത്യയിലെ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ആരാന്ന് ചോദിച്ചാൽ അത് ഗിരീഷ് ചന്ദ്ര മുർമു ആണ്. ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക ഈ ഭാഗത്ത്. അടുത്ത് നമ്മൾ നോക്കുന്നത്, മനുഷ്യാവകാശ നിയമം പാസ്സാക്കിയെന്ന് പറയുന്നു. ഈ മനുഷ്യാവകാശ നിയമത്തിൽ എത്ര അധ്യായങ്ങൾ ഉണ്ടെന്ന് ചോദിച്ചാൽ, അത് 8 അധ്യായങ്ങളുണ്ട്. എത്ര വകുപ്പുണ്ടെന്ന് ചോദിച്ചാൽ 43 വകുപ്പുകളുണ്ട്. ഓർത്തിരിക്കുക, 8 അധ്യായവും 43 വകുപ്പ്. എത്ര ചാപ്റ്റർ, 8 എണ്ണം. എത്ര സെക്ഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 43 എണ്ണം. വകുപ്പ് അല്ലെങ്കിൽ സെക്ഷൻ എത്ര ഉണ്ടെന്ന് ചോദിച്ചാൽ അത് 43. മനുഷ്യാവകാശ നിയമത്തിലെ എത്ര ചാപ്റ്റർ ഉണ്ടെന്ന് ചോദിച്ചാൽ 8 എണ്ണം. എത്ര വകുപ്പുണ്ടെന്ന് ചോദിച്ചാൽ, അതായത് എത്ര സെക്ഷൻ ഉണ്ടെന്ന് ചോദിച്ചാൽ 43. അതിൽ പ്രധാനപ്പെട്ട ഒരു 5 വകുപ്പുകളാണ് നമ്മൾ ഇവിടെ എഴുതിയിട്ടുള്ളത്. അതിൽ വകുപ്പ് 3 പറയുന്നത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ കുറിച്ചാണ്. വകുപ്പ് 21 പറയുന്നത് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനെ കുറിച്ചാണ്. അപ്പം വകുപ്പ് മൂന്ന് പറയുന്നത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ കുറിച്ചാണ്. വകുപ്പ് 21 പറയുന്നത് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനെ കുറിച്ചാണ്. വകുപ്പ് 12 പറയുന്നത് മനുഷ്യാവകാശ കമ്മീഷന്റെ അധികാരങ്ങളെ കുറിച്ചാണ്. വകുപ്പ് 13 പറയുന്നു മനുഷ്യാവകാശ കമ്മീഷന്റെ ചുമതലകളെ കുറിച്ച് പറയുന്നു. അത് രണ്ടും നമ്മൾ ഇവിടെ പഠിച്ചു, അധികാരങ്ങളും ചുമതലകളും. വകുപ്പ് 12 അധികാരം, 13 ചുമതലയാണ് പറയുന്നത്. ലാസ്റ്റ് വകുപ്പ് 30 പറയുന്നത് നമ്മുടെ മനുഷ്യാവകാശ കോടതി, വെറും കോടതിയല്ല, മനുഷ്യാവകാശ കോടതികളെ കുറിച്ച് പറയുന്ന വകുപ്പ് ഏതാന്ന് ചോദിച്ചാൽ വകുപ്പ് 30. അപ്പൊ ഇത്രയും ഭാഗങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് കരുതുന്നു. നിങ്ങൾ നല്ല രീതിയിൽ തന്നെ പഠിച്ചെടുക്കാൻ ശ്രമിക്കുക, കാരണം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ്. പ്രസ്താവന രീതിയിലൊക്കെ ഒരുപാട് ക്വസ്റ്റ്യൻസ് വരാം ഈ മേഖലയിൽ.
അപ്പൊ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ, നമ്മൾ അടുത്തതായിട്ട് നോക്കുന്ന സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനെ കുറിച്ചാണ്. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ എന്നാണ് നിലവിൽ വന്നതെന്ന് ചോദിച്ചാൽ 1998 December 11 1998 December 11 സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വരുന്നു. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ ആസ്ഥാനം തിരുവനന്തപുരമാണ്. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിലെ ആകെ അംഗങ്ങളുടെ എണ്ണം 3 പേരാണ്. ഒരു ചെയർമാനും 2 അംഗങ്ങളുമാണുള്ളത്. ഈ 3 അംഗങ്ങളെയും തെരഞ്ഞെടുക്കുന്നതിന് വേണ്ടി ഒരു കമ്മിറ്റി സംസ്ഥാനത്ത് രൂപീകരിക്കുന്നുണ്ട്. സംസ്ഥാനത്ത് രൂപീകരിക്കുന്ന കമ്മിറ്റിയിലെ അംഗങ്ങളുടെ എണ്ണം എത്രയാണെന്ന് ചോദിച്ചാൽ 4 പേരാണ്. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിലെ അംഗങ്ങളെ തെരഞ്ഞെടുക്കുന്ന കമ്മിറ്റിയിലെ അംഗങ്ങളുടെ എണ്ണം 4 പേരാണ്. 4 പേരാണ്, ഓർത്തിരിക്കുക. അത് 1 മുഖ്യമന്ത്രി, 2 ആഭ്യന്തരമന്ത്രി, നിയമസഭയിലെ പ്രതിപക്ഷ നേതാവ്, നിയമസഭാ സ്പീക്കർ. നമ്മൾ എളുപ്പത്തിൽ പറയുന്നു മുഖ്യമന്ത്രി, ആഭ്യന്തരമന്ത്രി, സ്പീക്കർ, പ്രതിപക്ഷ നേതാവ്. നമുക്കൊരു നിയമസഭ മാത്രമേ ഇവിടെ ഉള്ളൂ, ലെജിസ്ലേറ്റീവ് അസംബ്ലി മാത്രമേ നമുക്കുള്ളൂ. സോ സ്പീക്കർ പറയുന്നു, അതുപോലെ തന്നെയാണ് പ്രതിപക്ഷ നേതാവ്. അങ്ങനെ 4 പേർ ചേർന്നിട്ട് ഈ 3 പേരെയും തെരഞ്ഞെടുക്കുന്നു. 4 പേർ ചേർന്നിട്ട് 3 പേരെയും തെരഞ്ഞെടുക്കുന്നു. മുഖ്യമന്ത്രി, ആഭ്യന്തരമന്ത്രി, നമ്മൾ ദേശീയ തലത്തിൽ പഠിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എളുപ്പത്തിൽ കണ്ടുപിടിക്കും. അതായത് മുഖ്യമന്ത്രി, ആഭ്യന്തരമന്ത്രി, അത് കഴിഞ്ഞ് വരുന്നത് സ്പീക്കർ, അത് കഴിഞ്ഞ് പ്രതിപക്ഷ നേതാവ്. അങ്ങനെ 4 പേർ ചേർന്ന് തെരഞ്ഞെടുക്കുന്നു. ഇവിടെയും നമ്മൾ യോഗ്യത നോക്കിയാണ് തെരഞ്ഞെടുക്കുന്നത്. ചെയർമാന്റെ യോഗ്യത എന്തായിരിക്കണം എന്ന് ചോദിച്ചാൽ ഒന്നുകിൽ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആയിരിക്കണം, ഒന്നുകിൽ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആയിരിക്കണം, അല്ലെങ്കിൽ ഹൈക്കോടതിയിലെ ജഡ്ജ് ആയിരിക്കണം. ഒന്നുകിൽ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആയിരിക്കണം, അല്ലെങ്കിൽ ജഡ്ജ് ആയിരിക്കണം എന്ന് പറയുന്നുണ്ട്. അത് ചെയർമാന്റെ യോഗ്യത, ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ ജഡ്ജ്. ആദ്യ ആളിന്റെ, ഫസ്റ്റ് അംഗത്തിന്റെ യോഗ്യത എന്തായിരിക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹൈക്കോടതി ജഡ്ജ് ആയിരിക്കണം, ഒന്നുകിൽ ഹൈക്കോടതി ജഡ്ജ് ആയിരിക്കണം. ഈ 2 അംഗങ്ങളിൽ ആദ്യത്തെ ആളിന്റെ യോഗ്യതയാണ് പറയുന്നത് ഹൈക്കോടതിയിലെ ജഡ്ജ് ആയിരിക്കണം, ഹൈക്കോടതിയിലെ ജഡ്ജ് ആയിരിക്കണം, അല്ലെങ്കിൽ ജില്ലാ കോടതിയിൽ 7 വർഷം ജഡ്ജ് ആയിരുന്ന ഒരു വ്യക്തിയായിരിക്കണം. അത് കഴിഞ്ഞ 2-ാമത്തെ അംഗത്തിന്റെ യോഗ്യത എന്താണെന്ന് ചോദിച്ചാൽ മനുഷ്യാവകാശവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നല്ല അറിവും പാണ്ഡിത്യമുള്ള ആളായിരിക്കണം ഈ 2-ാമത്തെ വ്യക്തി. അങ്ങനെ ചെയർമാന്റെ യോഗ്യത പറഞ്ഞു. 2 പേരെ യോഗ്യത, ആദ്യ അംഗത്തിന്റെ യോഗ്യതയാണ് കൂടുതൽ പ്രാധാന്യം. ഹൈക്കോടതി ജഡ്ജ് ആയിരിക്കണം, അല്ലെങ്കിൽ ജില്ലാ കോടതിയിൽ 7 വർഷം ജഡ്ജ് ആയിരുന്ന ഒരു വ്യക്തി ആയിരിക്കണം എന്ന് പറയുന്നുണ്ട്. യോഗ്യത പറഞ്ഞു, യോഗ്യത അനുസരിച്ച് തെരഞ്ഞെടുക്കുന്നു. ഇനി ആരാണ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിലെ ചെയർമാനെയും മറ്റ് അംഗങ്ങളെയും നിയമിക്കുന്നത് എന്ന് ചോദിച്ചാൽ അത് ഗവർണറാണ്. ഓർത്തിരിക്കുക, ഗവർണറാണ് നിയമിക്കുന്നത്. ഇനി ആർക്കാണ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിലെ ചെയർമാനും മറ്റംഗങ്ങളും രാജിക്കത്ത് നൽകുന്നതെന്നും ആരുടെ മുന്നിലാണ് സത്യപ്രതിജ്ഞ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ അത് ഗവർണറുടെ മുന്നിലാണ്. ഗവർണറുടെ മുന്നിലാണ് സത്യപ്രതിജ്ഞ, ഗവർണറിന് തന്നെയാണ് രാജിക്കത്ത് നൽകുന്നത്. എന്നാൽ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിലെ ചെയർമാനെയും മറ്റ് അംഗങ്ങളെയും പിരിച്ചുവിടാനുള്ള അധികാരം അത് രാഷ്ട്രപതിക്കാണെന്ന് ഓർക്കുക. പിരിച്ചുവിടാനുള്ള അധികാരം രാഷ്ട്രപതിക്കാണ് എന്ന് ഓർക്കുക. പിരിച്ചുവിടാനുള്ള അധികാരം രാഷ്ട്രപതിക്കാണ്. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിലെ അംഗങ്ങളെയും ചെയർമാനെയും നിയമിക്കുന്നത് ഗവർണറാണെന്ന് ഓർക്കുക. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോരുത്. ഗവർണറാണ് നിയമിക്കുന്നത്, പിരിച്ചുവിടുന്നത് രാഷ്ട്രപതിയാണ്. കാലാവധി, സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിലെ ചെയർമാനെയും മറ്റംഗങ്ങളുടെയും കാലാവധി എത്രയെന്ന് ചോദിച്ചാൽ 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സാണ്. 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സാണ് കാലാവധി. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞു ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെ അന്വേഷണ ഉദ്യോഗസ്ഥന്റെ റാങ്ക് എന്ന് പറഞ്ഞു. DGP റാങ്കിന് മുകളിലായിരിക്കണം എന്ന് പറഞ്ഞു. DGP റാങ്കിന് മുകളിലായിരിക്കണം എന്ന് പറയുന്നു. ഇവിടെ നമ്മൾ പറയുന്നു IG റാങ്കിൽ താഴെ ആവാൻ പാടില്ല. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിലെ അന്വേഷണ ഉദ്യോഗസ്ഥന്റെ റാങ്ക് IG റാങ്കിൽ താഴെയാകാൻ പാടില്ല. IG റാങ്കിൽ താഴെയാകാൻ പാടില്ല എന്ന് പറയുന്നു. ഓർത്തിരിക്കുക, സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിലെ അന്വേഷണ ഉദ്യോഗസ്ഥന്റെ റാങ്ക് IG റാങ്കിൽ താഴെയാകാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്. അവസാനത്തെ ഒരു പോയിന്റ്, സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ആർക്കാണ് വാർഷിക റിപ്പോർട്ട് സമർപ്പിക്കേണ്ടതെന്ന് ചോദിച്ചാൽ, അത് സംസ്ഥാന ഗവൺമെന്റിനാണ് എന്ന് ഓർക്കുക. സംസ്ഥാന ഗവൺമെന്റിനാണ് സമർപ്പിക്കേണ്ടതെന്ന് ഓർക്കുക. ഇത്രയും പോയിന്റ് ഇമ്പോർട്ടന്റ് ആണ്, ഓർത്തിരിക്കുക. ഇപ്പൊ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വരുന്നത് 1998 December 11 സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ ആസ്ഥാനം തിരുവനന്തപുരമാണ്. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിൽ ആകെ 3 പേരാണ് ഉള്ളത്. ഒരു ചെയർമാനും 2 അംഗങ്ങളാണ്. ഈ 3 അംഗങ്ങളെയും തെരഞ്ഞെടുക്കുന്നതിന് വേണ്ടി ഒരു കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട്. ആ കമ്മിറ്റിയിലെ അംഗങ്ങളുടെ എണ്ണം 4 പേരാണ്. കമ്മിറ്റിയിലെ അംഗങ്ങൾ 4 പേരാണ്. അത് ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ മുഖ്യമന്ത്രി, ആഭ്യന്തരമന്ത്രി, പ്രതിപക്ഷ നേതാവ്, സ്പീക്കർ. അങ്ങനെ 4 പേർ ചേർന്നിട്ടാണ് ഈ 3 പേരെ തെരഞ്ഞെടുക്കുന്നത്. അങ്ങനെ തെരഞ്ഞെടുക്കുന്നതിന് യോഗ്യത നോക്കുമ്പോൾ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിലെ ചെയർമാന്റെ യോഗ്യത പറയുന്നത് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആയിരിക്കണം അല്ലെങ്കിൽ ജഡ്ജ് ആയിരിക്കണം എന്ന് പറയുന്നു. 2 അംഗങ്ങളിൽ ആദ്യ അംഗത്തിന്റെ യോഗ്യത ഹൈക്കോടതി ജഡ്ജ് ആയിരിക്കണം, ഹൈക്കോടതി ജഡ്ജ് ആയിരിക്കണം, അല്ലെങ്കിൽ ജില്ലാ കോടതിയിൽ 7 വർഷം ജഡ്ജ് ആയിരുന്ന വ്യക്തിക്കും സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിൽ അംഗമാകാൻ സാധിക്കും. 2-ാമത്തെ വ്യക്തിയുടെ യോഗ്യത മനുഷ്യാവകാശവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നല്ല അറിവും പാണ്ഡിത്യമുള്ള ആളായിരിക്കണം എന്ന് പറയുന്നു 2-ാമത്തെ ആൾ. ഇവിടെ വനിതയെന്നൊന്നും പറയുന്നില്ല, 2-ാമത്തെ ആളെന്ന് പറയുന്നു.
നീ അംഗങ്ങളെ തെരഞ്ഞെടുത്തു, ഈ അംഗങ്ങളെ നിയമിക്കുന്നത് ആരാന്ന് ചോദിച്ചാൽ ഗവർണർ. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിലെ ചെയർമാനെയും മറ്റംഗങ്ങളെയും നിയമിക്കുന്നത് ഗവർണർ. ഈ ചെയർമാനും അംഗങ്ങളും രാജിക്കത്ത് സമർപ്പിക്കേണ്ടത് ഗവർണറിനാണ്. ആരുടെ മുന്നിലാണ് സത്യപ്രതിജ്ഞ ചെയ്യുന്നതെന്ന് ചോദിച്ചാലും ഗവർണറുടെ മുന്നിലാണ്. ഇതൊക്കെ ഗവർണറുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നെങ്കിലും സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിലെ ചെയർമാനെയും മറ്റ് അംഗങ്ങളെയും നീക്കം ചെയ്യുന്നത് ആരാണ് എന്ന് ചോദിച്ചാൽ അത് രാഷ്ട്രപതിയാണെന്ന് ഓർക്കുക. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിലെ അംഗങ്ങളുടെയും ചെയർമാന്റെയും കാലാവധി 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സാണ്. 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സാണ്. ഇനി സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിലെ അന്വേഷണ ഉദ്യോഗസ്ഥന്റെ റാങ്ക് എന്താണെന്ന് ചോദിച്ചാൽ ഐ ജി റാങ്കിൽ താഴെയാകാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്. അവസാനം പറയുന്നു, സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ വാർഷിക റിപ്പോർട്ട് സമർപ്പിക്കേണ്ടത് അത് സംസ്ഥാന ഗവൺമെന്റിനാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ, സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ, അപ്പൊ മനുഷ്യാവകാശം, മനുഷ്യാവകാശ നിയമം, അതുമായി ബന്ധപ്പെട്ട നമ്മളെല്ലാം പഠിച്ചിട്ടുണ്ട്. അത് 10th level പ്രിലിംസിന് കണക്കായിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ ഓർത്തിരിക്കുക, ഇതിലെ പോയിന്റ് എല്ലാം പ്രസ്താവന രീതിയിൽ വരാവുന്നതാണ്. അപ്പോൾ നല്ല രീതിയിൽ തന്നെ പഠിച്ചെടുക്കാനായിട്ട് ശ്രമിക്കുക. ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ ക്ലാസ്സുകളെല്ലാം വേഗത്തിൽ ലഭിക്കുന്നതിലേക്ക് വേണ്ടിയിട്ടൊന്ന് അടുത്തുള്ള ബെൽ ഐക്കൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കുക. ശരിക്കും നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തോന്നുവാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോട് ഒന്ന് ഷെയർ ചെയ്യാനായിട്ട് ശ്രമിക്കുക.